എങ്ങനെ പേടിക്കുന്നേ? എന്താ പറ്റിയേ? മച്ചാനെ, നീ ഇതുവരെ എന്റെ അടുത്ത് ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ല. നിനക്ക് എന്താ പറ്റിയേ? എന്താ സംഭവിച്ചത്? അതെങ്കിലും പറ. അല്ല, വീണ്ടും അതേ പ്രശ്നം തന്നെയാണോ? അതേ പ്രോബ്ലം എന്ന് വെച്ചാ നിനക്ക് എന്താ കാര്യം എന്നറിയോ? എന്ത് പറ്റിയാജി? സ്നേഹ കൊട്ടീര രാമുവല്ലി. എന്റെ അമ്മേ, ജെട്ടി നനയുന്നുണ്ടടാ. ഏയ്, മിണ്ടാതിരിക്കടാ. സത്യമായിട്ടാ പറയുന്നത്, നനഞ്ഞൂട്ടാ. അജു, പോയത് ഓർമ്മയുണ്ട്, പക്ഷെ വന്നത് തിരിച്ച് ഓർമ്മയില്ലെന്ന് നീ പറയുന്നു. ഇനി ഭക്ഷണത്തിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കാണുമോ? മനസ്സിലാവുന്നില്ലടാ, എനിക്കും ആ വീട്ടുകാർക്കും തമ്മിൽ എന്താ ബന്ധം? ശരിക്കും എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവരുടെ വീട്ടിൽ എല്ലാരും മരിച്ചു പോയി എന്നും പറയുന്നു, പക്ഷെ നീ അവരെ തൊട്ടൊന്നും പറയുന്നല്ലോ. വെരി കൺഫ്യൂസിംഗ്. അവൻ കൊണ്ടുകൊടുത്ത ബെഡ്ഷീറ്റ് നിന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? അല്ല, ആ പ്രേതങ്ങളൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോയോ? മിണ്ടാരാ, പ്രേതമില്ലൊരു പിശാചുമില്ല. മച്ചാനെ, ഒരേ ഒരു വഴിയുള്ളൂ, ആ വീട്ടിലുള്ള എല്ലാത്തിനെയും കളഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ താമസിക്കാന്ന്. അത് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാലോടാ. കറക്റ്റ് അളിയാ. എടാ, എന്തെങ്കിലൊക്കെ ചെയ്താ പ്രേതങ്ങൾക്ക് ദേഷ്യം വരൂട്ടോ. നിങ്ങൾ ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല. നിനക്ക് അല്പം പോലും ധൈര്യമല്ലേ? ഹലോ മാഡം, ഇത് ധൈര്യമല്ല, വിഡ്ഢിത്തരാണ്. അവൻ പറയുന്നത് ശരിയല്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. What do you mean? ഈ ഗ്രൂപ്പിൽ ആർക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ചേർന്ന് ഹെൽപ്പ് ചെയ്യും. I like it, baby. ഞങ്ങൾ എല്ലാവരും പോകാ, നീ മാത്രം ഇവിടെ തനിച്ചിരിക്കേ. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ പ്രേതങ്ങളൊക്കെ വന്ന് എന്നെ പിടിച്ചാലോ? വേണ്ട വേണ്ട, ഞാനും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഒരു പ്രേതം ഉണ്ടാവില്ല. കൈയെടുക്ക്. ഞാൻ അറിയാതെ നിന്നൊന്ന് തൊട്ടതാണ്. ശരി, പോട്ട്, സാരമല്ല, പിടിച്ചു. സത്യമാണോ? അല്ല, ഞാൻ എന്തായി കാണുന്നത്? ഓ, ഇത്രയും വലിയ വീടോ? ആരെങ്കിലും വന്നിട്ട് അവരെ കൊന്നിട്ട് കുഴിച്ചു മൂടിയാക്കൂടെ? ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. നിനക്ക് ഇതുപോലുള്ള തോന്നലുകളെ ഉണ്ടാവോ? പിന്നെ പ്രേതമുള്ള വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇങ്ങനെ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അബ്ദുള്ളയുടെ സ്ഥലം ആ കാണുന്നതാ? അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവൻ രാത്രി വരുമ്പോ നമുക്ക് കണ്ടോളാം, ഇപ്പൊ വിട്ടേക്ക്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ? വന്നപ്പോ തുടങ്ങിയതാ നെഗറ്റീവായുള്ള സംസാരം. നമസ്കാരം സാറേ. വരണം സാറേ, വരണം. എന്താ സാറേ അന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്? എന്താ സാറേ എല്ലാരുമായിട്ട് വന്നിരിക്കുന്നത്? ഇവിടെ പ്രേതം പിശാചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കതിൽ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് 3 ദിവസം താമസിച്ചിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിട്ട് പോവാന്ന് വിചാരിക്ക. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രേതവും പിശാചൊന്നും ഇല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ഞങ്ങൾ തന്നെ വാങ്ങിച്ചു. ഓഹോ, ബയസ് ആണോ സാറേ? ബയസ് അല്ല, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നല്ല ഉശിരുള്ള ചുണക്കുട്ടികളാ, മിടക്കന്മാരാ നിങ്ങള്. എന്തേ 3 ദിവസം മാത്രാക്കുന്നത്? ഒരാഴ്ച താമസിച്ചിട്ട് പോകുന്നേ. ഇതാ താക്കോല്. പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രം സൂക്ഷിക്കണം. അല്ലേട്ടാ, ഇവിടെയുള്ള പ്രേതം പെണ്ണാണോ ആണാണോ? എടാ മോനെ, പ്രേതം പെണ്ണാണെങ്കിലും ആണാണെങ്കിലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയല്ലേ? എന്റെ ദൈവമേ, എനിക്കിപ്പോ ഹാർട്ടിൽ മാത്രമേ ഓട്ടയില്ലാത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അതും വരുമെന്ന് തോന്നുന്നേ. ആരത്? ശിവാനി, എന്നെ ആരോ ടച്ച് ചെയ്തു. അതൊരു പക്ഷേ ആ അബ്ദുള്ളായിരിക്കോ? രാവിലെ തന്നെ പണി തുടങ്ങിയോ? എന്റെ അമ്മോ. എനിക്കറിയാം നീ ഈ കാര്യം ചെയ്യൂന്ന്. എന്റെ മോളെ,
അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിച്ചിരിക്കുക. എനിക്ക് ധൈര്യം തരാതെ എന്നെ ഇങ്ങനിട്ട് പേടിപ്പിക്കരുത്. ശരി ശരി, ഗേറ്റ് തുറക്ക്. നമ്മൾ മൂന്ന് ദിവസം എൻജോയ് ചെയ്യാനാ വന്നത്, എന്നാൽ ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ മൂന്ന് ദിവസം വേണ്ടി വരും. ഹേയ്, ഡോണ്ട് വറി, അകത്തുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, പുറത്തുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ, ഇതങ്ങോട്ട് പിടിച്ചോ. എങ്ങോട്ടാ? ഇതിൽ കൂടുതൽ ഇവരുടെ കഥ പറയാൻ എനിക്ക് ഭയങ്കര പേടിയാ. പേടി വന്നാൽ എനിക്ക് പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ പോകുന്നുട്ടോ. നിങ്ങളും വേഗം വന്നേക്കണേ. ഓക്കെ, മൂത്രം ഒഴിച്ചിട്ട് വരാൻ ഇത്രയും നേരം. ഇതിൽ കൂടുതൽ കഥ വൈകിക്കാനേ പറ്റില്ല. എന്തെങ്കിലും മിസ്സായി പോയാൽ മുൻപ് എന്താ നടന്നെന്ന് ഒന്നും മനസ്സിലാവില്ല. ശരി, ഇനി ഞാൻ കഥ പറയാം. അവർ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലേക്ക് പോയിരുന്നില്ലേ. ഹലോ, അതെ മോനെ, ഇങ്ങനല്ല ക്ലീൻ ചെയ്യേണ്ടത്. എങ്ങനെയാ? അതിങ്ങതാ പറയാം. എങ്ങനെയുണ്ട്? ഇതുപോലെ വേണം. സോറി, മോൻ തന്നെ ചെയ്യ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അല്ല മാഷേ, ഈ വീട്ടില് പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, സത്യമാണോ? ഉണ്ടെങ്കിൽ തന്നെ എന്താ, നമുക്ക് അവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് ജീവിക്കാലോ. ഒന്നിച്ച് ജീവിക്കാന്നോ? അപ്പൊ നമ്മൾ ഒന്നിച്ച് ചാവണോ? ശരിയാണ് നീ പറഞ്ഞത്, ഞാനും അങ്ങനെ ചെയ്തത്. എന്ന് വെച്ചാ നിങ്ങളുടെ പേര്? അബ്ദുള്ള. 8 കൊല്ലമായിട്ട് ഞാൻ മെക്കാനിക്കായിട്ട് ജോലി നോക്കുവാ. അബ്ദുള്ള വന്നിരുന്നു, എന്റെ കൂട്ടത്തില് സഹായിച്ചതാ. അവൻ മരിച്ചു പോയി. ഇത് നിന്നോട് ആരാടാ പറഞ്ഞേ? അവൻ തന്നെ എന്നോട് പറഞ്ഞത്. എടാ, അല്ലെങ്കിൽ തന്നെ ചത്തതല്ലേ, വീണ്ടും കൊല്ലാൻ പോവാണോ? അബ്ദുള്ളയല്ല, ആരുമല്ല, നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ തോന്നുന്ന. എടാ, ഞാൻ നോണ പറയല്ല, ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്. ആദ്യം തെളിയിച്ചു കാണിക്കേ, എന്നിട്ട് വിശ്വസിക്കാം. എടി, അവനെന്താ ഫ്രണ്ടാണോ? കൂട്ടിക്കൊണ്ടൊന്ന് കാണിക്കാൻ. എടാ മച്ചു, ഈ ഇടത് ഭാഗത്ത് വേദന വന്ന എന്താണ് അർത്ഥം? ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന അർത്ഥം. അല്ലെങ്കിൽ അവൻ പേടിച്ചു വരിക. നിങ്ങൾ എന്നിട്ട് വീണ്ടും പേടിപ്പിക്കുന്ന മച്ചനെ, നീ വാടാ. അബ്ദുള്ള വരാതിരുന്ന മതിയായിരുന്നു. എന്താടാ ഇങ്ങനെ ആടുന്നത്? വീട്ടിലുള്ളവരെല്ലാം മരിച്ചുപോയി, ഇനി ഗഡികാരം മാത്രമേ ജീവനോടെ ഉള്ളൂ. ഈ വീട്ടിലത്തെ പ്രേതം ടൈം നോക്കിട്ട് എൻട്രി കൊടുക്കാന്നാ തോന്നുന്നേ. അല്ല, ഇതെന്താ ഇത്? വാറാമലയാണല്ലോ. വർഷക്കണക്കായിട്ട് യൂസ് ചെയ്തിരിക്കല്ലേ, അതുകൊണ്ടാണ് ഇത്ര പൊടി പിടിച്ചിടക്കുന്നത്. അല്ല, നീ ഇതിലിരുന്നാടാ കഴിച്ചത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഡാ, ഇവിടെ ഞാൻ 2 തവണ വന്നപ്പോഴും മുകളിലെ മുറിയിലാ കിടന്നുറങ്ങിയത്. വാ, കാണിച്ചു തരാം. വാ വാ. അന്ന് 2 രാത്രിയും ഞാൻ ഇവിടെയാ കിടന്നുറങ്ങിയത്. നിനക്ക് ഈ വീട് ഇത്ര നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നീ ഇവിടെ വന്നത് സത്യമാണപ്പോ. അങ്ങനെയാണെങ്കിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവര്? നമ്മളിപ്പോ വന്നില്ലേ, നീ വിഷമിക്കണ്ട, റിലാക്സ് ആയിരിക്കേ. വാ. ആട്ടെ, ഈ
വീട്ടിനകത്ത് പോയവരൊന്ന് ഒരു 10 മിനിറ്റ് പോലും അകത്ത് നിൽക്കാറില്ലല്ലോ. എന്നാൽ ഉമ്മാരെ പോയിട്ടൊരു 3/4 മണിക്കൂറായല്ലോ. ഇതുവരെ പുറത്തേക്കൊന്നും കണ്ടുമില്ല. ഒരുപക്ഷേ പ്രേതങ്ങളുടെ കൂട്ടുകാരായി കാണുമോ? ഏ ആരോ തട്ടിയതുപോലെയാണല്ലോ തോന്നിയത്. എന്തായിരിക്കും? ഏ ഇനി അകത്തുള്ള പ്രേതങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയോ ഈശ്വര? ഓം നമ ശിവായ. എന്തിനാ പൊല്ലാപ്പ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എന്തായത്? പെണ്ണുങ്ങളുടെ ചിരികളിലെ കേൾക്കുന്നത് പെൺപ്രേതമായിരിക്കോ? ഓം മഹാകാളി, ഓം ഭദ്രകാളി, ജയ ആഞ്ജനേയ. എന്റെ അമ്മേ, അല്ല എന്റെ മെഡിസിൻ എവിടെ? ഇവിടെ ഇരിക്കട്ടെ. ഇത് കേറ്റിയാലേ മനസ്സിനൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. ഒരു 4-5 മീറ്റർ അങ്ങോട്ട് കേറ്റിയാ മൊത്തം അങ്ങോട്ട് കയറിക്കോളും. എടാ അബ്ദുള്ളേ, നിന്നൊരു പരിവാക്കോടാ, ഇങ്ങോട്ട് വാടാ. ഇതെവിടേക്കാ പോയത്? ഇപ്പൊ എന്താടാ പറ്റിയേ? എടാ മച്ചു, പ്രേതങ്ങള് കഞ്ചാവൊക്കെ വലിക്കോ? നിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ പ്രേതം? ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നില്ല. അവന്റെ പ്ലാൻ എന്താണ്? ആരാടാ? അബ്ദുള്ള. നീ വീണ്ടും അവന്റെ പേര് പറഞ്ഞോ. അറുത്തു കളയടാ, എപ്പോ നോക്കിയാലും അവന്റെ പേരെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ അച്ഛന്റെ മേലെ ഡൗട്ട്. ആദ്യത്തെ ഭാര്യയുടെ പയ്യൻ ആക്സിഡന്റിൽ മരിച്ചു. എടാ മച്ചു, ഒരുപക്ഷെ ഇവനായിരിക്കും അത്. അവൻ മുസ്ലിമാ. എന്റെ അച്ഛൻ ജാതി ഒന്നും നോക്കാറില്ലടാ, ഒന്നിനും വിടില്ല അയാള്. കഥ കേട്ടുകൊണ്ടിരുന്നാൽ ഇവിടുത്തെ ക്ലീനിങ് നടക്കില്ല. നിങ്ങൾ എവിടേക്കാ പോകുന്നേ? എടാ എനിക്ക് പേടിയാവും, ഞാനിപ്പ എന്താ ചെയ്യ? അബ്ദുള്ള, അബ്ദുള്ള, ചെറിയൊരു ദർശനം തരൂ. എന്നെ വിട്ടേക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണ്. അവൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോ പാവൻ തോന്നാ. നിനക്ക് എന്താ അവനെ ഭ്രാന്ത? വന്നപ്പോ തുടങ്ങിയത് അവന്റെ തമാശ. ചേടാ, അവൻ പേടിച്ചു പോയിരിക്കുക. ആർക്കറിയാം, നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ അവന് കാണുന്നുണ്ടാവോ? ബുൾഷിറ്റ്. ഏതൊരു കാര്യമാണെങ്കിലും സ്വയം അനുഭവമില്ലാതെ ഞാനത് വിശ്വസിക്കില്ല. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇവിടെ ആരും ഇല്ലേ? എടാ എന്താടാ, ആരും എന്നെ ശ്രദ്ധിക്കാത്തത്? എന്താടാ, മുകളില് ഏതെങ്കിലും പ്രേതത്തിനെ കണ്ടോ? എടാ നിനക്കെങ്ങനെയാണ് മനസ്സിലായ? നീ കണ്ടോ? ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എല്ലാം എന്നോട് പറഞ്ഞിട്ട് പോയി. എന്റെ ദൈവം, എനിക്ക് വയ്യ. ഈ എടാ ഞാൻ കാണുന്നതെന്ന് ആർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ജീവനോടെ ഇരിക്കുന്നവർക്ക് നിന്നെ ഇഷ്ടമല്ല, മരിച്ചവർക്കായിരിക്കും നിന്നോട് പ്രേമം. എല്ലാവരും ഒന്നിച്ചിട്ട് എന്നെ കളിയാക്കാണ് അല്ലേ? ഇനി ഞാൻ ഒരിക്കലും പേടിക്കില്ല. ഇനി കണ്ടോളിനടാ അനുഗ്രഹിക്കണ ചോറ്റാനിക്കര അമ്മേ. സഞ്ജു, ഈ അബ്ദുൾ എന്ന് പറഞ്ഞവൻ അത് ഞാനാടാ. ആരാ എന്റെ മുമ്പിൽ കുത്തുകാല് പോലെ നിക്കുന്നില്ല? ഞാൻ തന്നെ. ഈ വീട്ടിലെ ടോയ്ലറ്റ് എവിടെയാണ്? നമ്മൾ എന്തിനാ ജോലിക്കാരെ പോലെ ഈ വീട് മുഴുവൻ വൃത്തിയാക്കുന്നേ? നമ്മൾ എന്താ ഇവിടെ തന്നെ അങ്ങ് താമസിക്കാൻ പോവാ? അതും ശരിയാ. അവന്മാര് ഹാള് ക്ലീൻ ചെയ്തു, നമുക്കൊരു റൂം ക്ലീൻ ചെയ്തേക്കാം. വാ, നമുക്ക് ആ റൂം നോക്കിയാലോ? ഓക്കേ ഓക്കേ.